കുമ്മനം രാജശേഖരനെ ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര സമിതി അംഗമായി നിയമിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ സംഘപരിവാരത്തിൽ പ്രതിഷേധം പുകയുകയാണ് കേന്ദ്രമന്ത്രി പദവിയോ പുനഃസംഘടനയിൽ ദേശീയ ഉപാധ്യക്ഷ സ്ഥാനമോ പ്രതീക്ഷിച്ചു നിന്ന കുമ്മനം രാജശേഖരന് ഇതൊന്നും നൽകാതെ പദവി നൽകുന്നു എന്ന രീതിയിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതി അംഗമായി കേന്ദ്ര സർക്കാർ നിയമിച്ചതുകൊണ്ടാണ് പ്രതിഷേധം പുകയുന്നത് ബി ജെ പിയുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ എതിരായിട്ടും അനുകൂലമായിട്ടും സന്ദേശങ്ങളുടെ പ്രവാഹമാണ് ഇപ്പോൾ കുമ്മനത്തിനെ ഒതുക്കാനുള്ള നീക്കമാണിതെന്നും എന്നാൽ ഹിന്ദു നേതാവെന്ന നിലയിൽ കുമ്മനത്തിന് അർഹമായ സ്ഥാനമാണ് നൽകിയിരിക്കുന്നതെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് മായ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിവാറിൽ നിന്നും ഉയരുമ്പോൾ കുമ്മനത്ത് നൽകിയ ഈ പദവിയും വിവാദത്തിലേക്ക് നീങ്ങുകയാണ് ഗവർണറും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും ഒക്കെ ആയിരുന്ന ആളെ എൽ കെ ജിയിൽ ബുദ്ധിയോ കുബുദ്ധിയോ എന്നുള്ളതാണ് ഒരു കമൻ്റ് വന്നിട്ടുള്ളത് ക്ഷേത്ര ഭരണം വിമുക്തമാക്കണം എന്നതാണ് നമ്മുടെ മുദ്രാവാക്യം സജീവ രാഷ്ട്രീയത്തിലുള്ളവരെ നിയമിക്കുന്നത് നമ്മുടെ പാപ്പരത്തമായി വ്യാഖ്യാനിക്കപ്പെടും കുമ്മനത്തെ പോലെ ഉന്നത ഭരണഘടനാ പദവിയിലുള്ള ഒരാളെ ഇരുന്ന ഒരാളെ അബല കമ്മിറ്റിയിൽ അംഗമാക്കിയത് വലിയ കഷ്ടമായി പോയെന്ന് മറ്റൊരു കമൻറ്റ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ബി ജെ പിയുടെ പ്രത്യേകിച്ചും ബി ജെ പിയുടെ സോഷ്യൽ മീഡിയയിലാണ് അല്ലെങ്കിൽ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലാണ് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ പ്രചരിക്കുന്നത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര സമ ഭരണസമിതി അംഗമായി കേന്ദ്ര സർക്കാർ നിയമിച്ച ഉത്തരവ് തിനൊപ്പം തന്നെയാണ് ആറന്മുള പോലീസ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുമ്മനത്തെ പ്രതിയാക്കി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത വിവരവും പുറത്തു വരുന്നത് ആറന്മുള സ്വദേശിയിൽ നിന്ന് ഇരുപത്തിയെട്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന പരാതിയിലാണ് കുമ്മനത്തെ അഞ്ചാം പ്രതിയാക്കി ജാമ്യമില്ല വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തത് ഇതോടെ വിവാദത്തിന് കൂടുതൽ എരിവ് പകർന്നിരിക്കുകയാണ് നിലവിലൊരു പദവിയും ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് കുമ്മനത്തിനെ ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സമിതി അംഗമായി കേന്ദ്ര സർക്കാർ നോമിനേറ്റ് ചെയ്യുന്നത് മുൻപ് നാമനിർദ്ദേശ പ്രതിജ്ഞ ചെയ്ത ഹരികുമാരൻ നായ മാറ്റി പുതിയ ഉത്തരവിറക്കിയാണ് കുമ്മനത്തെ സമിതി അംഗമാക്കിയത് മിസോറാം ഗവർണർ പദവി രാജിവച്ച് കേരളത്തെത്തിയ ശേഷം കുമ്മനത്തിന് മറ്റു പദവികളൊന്നും തന്നെ ദേശീയ നേതൃത്വം നൽകിയിരുന്നില്ല മോദി സർക്കാർ രണ്ടാമതും അധികാരത്തിൽ വന്നപ്പോൾ ഗവർണർ പദവി ഒഴിഞ്ഞ് കാത്തുനിന്നിരുന്ന കുമ്മനം കേന്ദ്ര സഹമന്ത്രി പദവി പ്രതീക്ഷിച്ചിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണം കിട്ടാത്തതിനാൽ കുമ്മനം സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഡൽഹിയിലും എത്തിയിരുന്നു പക്ഷേ വി മുരളീധരനെ കേന്ദ്രമന്ത്രിയാക്കുകയാണ് ദേശീയ നേതൃത്വം ചെയ്തത് അതിനുശേഷം വരുന്ന ദേശീയ പുനഃസംഘടനയിൽ കുമ്മനത്തിന് പാർട്ടിയിലെ ദേശീയ ഉപാധ്യക്ഷ പദവി ലഭിക്കുമെന്ന് കരുതപ്പെട്ടിരുന്നു എന്നാൽ ദേശീയ ഉപാധ്യക്ഷ പദവി എ പി അബ്ദുള്ള ഏൽപ്പിക്കുകയാണ് കേന്ദ്ര നേതൃത്വം ചെയ്തത് മാത്രമല്ല ടോം വടക്കനെയും രാജീവ് ചന്ദ്രശേഖരനെയും വക്താക്കളാക്കി മാറ്റുകയും ചെയ്തു ഇതോടെ കുമ്മനത്തിന് യാതൊരു തരത്തിലെ റോളും ദേശീയ തലത്തിൽ ഇല്ല എന്ന അവസ്ഥ വന്നു ഗവർണർ പദവിയിൽ കുമ്മനത്തെ പ്രതിഷ്ഠിച്ചത് ദേശീയ നേതൃത്വമായിരുന്നു അതിനുശേഷം സമ്മർദ്ദം മുറുകിയപ്പോൾ സ്വന്തം തീരുമാനപ്രകാരം രാജിവെച്ച് വന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാവുകയും തോൽക്കുകയും ചെയ്തിരുന്നു പിന്നീട് കുമ്മനത്തെ ദേശീയ രാഷ്ട്രീയം തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് അല്ലെങ്കിൽ ദേശീയ നേതൃത്വം തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് ആക്ഷേപം ഇപ്പോൾ അദ്ദേഹത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതിയുടെ ഒരംഗമാക്കി ഴ്ത്തി എന്നാണ് ഒരു വിഭാഗം പറയുന്നത് അതേസമയം മറുവിഭാഗമാകട്ടെ ഇതിനെ എതിർക്കുകയും ചെയ്യുന്നു